സി പി ഐ എം മലപ്പുറം ജില്ലാ സെക്രട്ടറി ഇ എൻ മോഹൻദാസ് മുസ്ലിം വിരോധിയെന്ന് പി വി അൻവർ എം എൽ എ രാപ്പകൽ ആർ എസ് എസിന് വേണ്ടി പണിയെടുക്കുന്ന ആളാണ് ജില്ലാ സെക്രട്ടറി ആർ എസ് എസ് ബന്ധം മൂലം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ഇ എൻ മോഹൻദാസിനെ മർദ്ദിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജില്ലാ സെക്രട്ടറി തന്നെ തോൽപ്പിക്കാൻ ശ്രമിച്ചെന്നും അൻവർ ആരോപിച്ചു ഞാൻ 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 ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിന്റെ എന്താ എന്താ പറഞ്ഞിട്ടില്ല വിരോധം ഈ ജില്ലാ സെക്രട്ടറിക്ക് ഞാൻ അഞ്ചേറെ നിസ്കരിക്കും അതായത് സഹിക്കില്ല അപ്പൊ ഇ എൻ മോഹൻദാസ് എന്ന് പറയുന്ന ഈ പറയുന്ന അദ്ദേഹത്തിനോടുള്ള മുസ്ലിം വിരോധം ഇനി മുസ്ലിം വിരോധം നിൽക്കുകയാണെങ്കിൽ കുഴപ്പമില്ല മുസ്ലിം വിരോധികളെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട് അപ്പം ഇ എൻ മോഹൻദാസ് ഒന്നും വല്ലാതെ പതറണ്ട ഈ പാവപ്പെട്ട പാർട്ടി സഖാക്കളുടെ മുന്നിൽ തെളിവറക്കാൻ കൊടുക്കും ഈ ജങ്ങാധികാ സിന്ദാബാദ് രാ പകലും ആർ എസ് എസിന് വേണ്ടി പ്രവർത്തിക്കുക ഈ ജില്ലയിൽ ഈ സ്വർണ്ണക്കടത്തലും ഡാൻസ് ആഫിന്റെ പ്രവർത്തനം സംബന്ധിച്ചും അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കുമെന്നും പി വി അൻവർ പറഞ്ഞു റിദാൻ ബാസിൽ വധക്കേസിലെയും മാമി തിരോധാനത്തിലെയും അന്വേഷണത്തിൽ കോടതി നിരീക്ഷണം വേണം എ ഡി ജി പി യെ തൊട്ടാൽ ആർക്കൊക്കെ പൊള്ളുമെന്ന് ജനങ്ങൾക്കറിയാമെന്നും പി വി അൻവർ പ്രതികരിച്ചു ഇതാണ് കോടതിയെ സമീപിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എ ഡി ജി പിയെ പൊള്ളും എ ഡി ജി പിയെ തൊട്ടാൽ എന്ത് സംഭവിക്കുന്നല്ലോ ചോദ്യം എ ഡി ജി പിയെ പൊള്ളും അതാർക്കൊക്കെ പൊള്ളും എന്ന് എനിക്കറിയില്ല അത് കേരളീയ സമൂഹം വിലയിരുത്തിക്കൊണ്ട് ആർക്കൊക്കെ പൊള്ളാണെന്നില്ല ഹൈക്കോടതി ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നുണ്ടല്ലോ അവർക്കും ഈ കാര്യങ്ങളൊക്കെ മനസ്സിലുണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ടും എന്റെ പ്രതീക്ഷ ബഹുമാനപ്പെട്ട കോടതിയിലാണ് ഈ വ്യവസ്ഥയിലാണ് വിൻ സി വിജയൻ വിശദാംശങ്ങളുമായി വിപിൻ ഇന്നലെ മലപ്പുറം ജില്ലാ സെക്രട്ടറി രൂക്ഷ വിമർശനം അൻവറിനെതിരെ ഉന്നയിച്ചിരുന്നു സ്വർണ്ണക്കടത്ത് സംഘത്തിന്റെ ആളാണ് അൻവർ അദ്ദേഹം ഒരു കോമാളിയാണ് ഒരു പ്രവർത്തകന്റെയും പിന്തുണ ഉണ്ടാകില്ല അൻവറിന് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അദ്ദേഹം പറയുമ്പോൾ അതിനുള്ള മറുപടി കൂടിയാണോ ഇന്ന് അൻവർ പറഞ്ഞു വെക്കുന്നത് അതെ അനുജ ഇനി ഒരടി പിന്നോട്ടില്ല എന്ന് പ്രഖ്യാപിക്കുക കൂടിയാണ് ഇപ്പോൾ പി വി അൻവർ ഉള്ളത് അദ്ദേഹം ഉയർത്തിയിരിക്കുന്ന എല്ലാ ആരോപണങ്ങളിലും കൂടുതലായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള ഒരു നീക്കമാണ് നടത്തുന്നത് ഇതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നത് ഈ സ്വർണക്കടത്ത് കേസിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ട് ഡാൻസാഫിന് പങ്കുണ്ടെന്നൊക്കെ ആദ്യം മുതൽ തന്നെ ആരോപിക്കുന്ന ആരോപിക്കുന്നതാണ് അതിൽ പോലീസ് അന്വേഷണം ആവശ്യപ്പെട്ടിട്ട് മുഖ്യമന്ത്രിക്കും പാർട്ടിക്കൊക്കെ കത്ത് കൊടുത്തതാണ് ഇതിൽ അന്വേഷണം നടക്കുന്നുണ്ട് എന്നാൽ ഈ അന്വേഷണത്തിൽ യാതൊരു തൃപ്തിയുമില്ല ഒപ്പം തന്നെ ഇനി ഇപ്പോൾ എ ഡി ജി പിക്ക് വരാനിരിക്കുന്ന റിപ്പോർട്ട് കാത്തിരിക്കുന്നവർ വി ളാണ് എന്നുള്ളതാണ് പി വി അൻവർ ഇന്ന് പറഞ്ഞു വയ്ക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഹൈക്കോടതിയെ ഇതുമായി ബന്ധപ്പെട്ട് സമീപിക്കുന്നത് ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ ഒരു പ്രത്യേക അന്വേഷണ സംഘം അതിന് നേതൃത്വം നൽകേണ്ടത് ഹൈക്കോടതിയിൽ നിന്ന് തന്നെ ഒരു നിരീക്ഷണം ഉണ്ടാകണം അത്തരത്തിലൊരു നേതൃത്വം ഇതിൽ ഉണ്ടാകണം എങ്കിൽ മാത്രമേ ഇതിന്റെ സത്യം പുറത്തു വരു എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ പി വി അൻവർ പറയുന്നത് അതിനുള്ളൊരു നീക്കം അദ്ദേഹം ഈ രണ്ട് ദിവസത്തിനകത്തു തന്നെ ഹൈക്കോടതിയുടെ ഭാഗമായി നടത്തുകയും ചെയ്യും മറ്റൊന്നുള്ളത് ജില്ലാ സെക്രട്ടറി ഇന്നലെ ഈ സി പി എം ബന്ധം ഉപേക്ഷിച്ചതോടുകൂടി പി വി അൻവറിനെതിരെ അതിരൂക്ഷ വിമർശനമാണ് ഇന്നലെ ഇ എൻ മോഹൻദാസിന്റെ ഭാഗത്തുണ്ടായത് ഇതിന് മറുപടിയായാണ് ആർ എസ് എസ് ബന്ധം ഇപ്പോൾ ആരോപിച്ചിരിക്കുന്നത് ഇ എൻ മോഹൻദാസ് പക്ക ഒരു ആർ എസ് എസ് കാരനാണ് ആർ എസ് എസിനു വേണ്ടി രാപ്പകൽ പണിയെടുക്കുന്ന ആളാണ് മുസ്ലിം വിരോധിയാണ് ന്യൂനപക്ഷങ്ങളെ കേസിൽ കൊടുക്കുന്നതിന് വേണ്ടി മലപ്പുറത്ത് അദ്ദേഹം ശ്രമിച്ചു ഒപ്പം തന്നെ നിലമ്പൂരിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു നേതാവ് പോലും ഒരു പ്രധാനപ്പെട്ട ഒരു നേതാവ് പോലും നിലമ്പൂരിൽ തനിക്ക് വേണ്ടി ഇവിടെ അവിടെ പ്രചാരണത്തിന് വേണ്ടി വന്നില്ല അത് തടസ്സപ്പെടുത്തിയത് ഇ എൻ മോഹൻദാസ് ആണ് തോൽപ്പിക്കാനുള്ള ശ്രമമായിരുന്നു എന്നാൽ സഖാക്കൾ പണിയെടുക്കുക യും അതിൽ താൻ വിജയിക്കുകയും ചെയ്യുകയാണ് അവിടെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള യാതൊരു നീക്കവും ഇ എൻ മോഹൻദാസിന്റെ ഭാഗത്ത് തുടങ്ങിയിട്ടുള്ള ആരോപണങ്ങളാണ് ഇന്ന് ഉണ്ടായിട്ടുള്ളത് ഒപ്പം തെളിവുകൾ തന്നെ നാളത്തെ പൊതുസമ്മേളനത്തിൽ അദ്ദേഹം ഉയർത്തും എന്നുള്ളതാണ് പറഞ്ഞത് നാളത്തെ പൊതുസമ്മേളനത്തിന് മുൻപായി ഇന്ന് പാർട്ടിക്ക് നൽകിയ പരാതി പുറത്തുവിടുമ ഇന്ന് ഇന്നലെ പറഞ്ഞിരുന്നല്ലോ അതിനുള്ള സാധ്യതയുണ്ടോ ഇന്ന് ഇന്നിപ്പോൾ പാർട്ടിക്ക് അത്തരമൊരു സാധ്യത നിലവിലില്ല കാരണം ഇനിയിപ്പോൾ നാളത്തെ കൂടി എല്ലാം തുറന്നു പറയാം എന്നുള്ളതാണ് നിലവിൽ പറഞ്ഞിരിക്കുന്നത് പാർട്ടിക്ക് കൊടുത്തതിൽ ഇപ്പോൾ പി ശശിക്കെതിരായിട്ടുള്ള ലൈംഗികാരോപണം ഇല്ല തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഇന്നലെ തന്നെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞിരുന്നു ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടുമെന്ന് അറിയിച്ചിരുന്നതുമാണ് എന്നാൽ നാളത്തെ പൊതുസമ്മേളനത്തിലായിരിക്കാം കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടും എന്നുള്ളതാണ് നിലവിൽ അറിയുന്നത് ഒപ്പം തന്നെ ഇപ്പോൾ നിലമ്പൂരിൽ ഓട്ടോറിക്ഷ ഡ്രൈവർമാരുടെയും അതുപോലെ തന്നെ ആംബുലൻസ് ഡ്രൈവർമാരുടെയും ഒരു കൂട്ടായ്മയൊക്കെ അൻവറിന് അനുകൂലമായി കൂടി ഫ്ലക്സ് വെച്ചിട്ടുണ്ട് ഇന്നലെ നിലമ്പൂരിൽ നടന്ന സി പി എമ്മിന്റെ ഇതിലെ പ്രചാരണത്തിലായിരുന്നു കൊലവിളി മുദ്രാവാക്യം ഒക്കെ ഉയർന്നത് ഈ കൊലവിളി മുദ്രാവാക്യത്തിപ്പോൾ സി പി ഐ എതിർത്ത് പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് അടിക്കി തിരിച്ചടി എന്നുള്ളൊരു നിലയിലേക്ക് തന്നെയാണ് പോകുന്നത് ഒപ്പം തന്നെ അൻവർ സോഷ്യൽ മീഡിയയിലെ ലൈക്ക് കണ്ടല്ല താൻ ജീവിക്കുന്നത് എന്നൊക്കെ പറയുമ്പോഴും അതിൽ സോഷ്യൽ മീഡിയയിൽ കുറച്ചുകൂടി ആക്റ്റീവായിട്ട് തന്നെ പെരുമാറുന്നതാണ് നിലവിൽ കാണാൻ സാധിക്കുന്നത് നാളെ ആറു മണിക്ക് നിലമ്പൂരിൽ വെച്ചാണ് ഈ പൊതുസമ്മേളനം അതിലിപ്പോൾ ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർക്കെതിരെ രൂക്ഷ വിമർശനം ഉണ്ടാകുമെന്ന് ഏറെക്കുറെ ഉറപ്പായി ശരി സി പി എമ്മിന് മലപ്പുറം ജില്ലാ സെക്രട്ടറിക്കെതിരെയാണ് ഇന്ന് രൂക്ഷ വിമർശനവുമായി പി വി അന്വർ രംഗത്തെത്തിയത്